أرأيتم الذنب غزاء يستمت الأجر والذكر ما لك الله إذا رواتي من كل منشة لك تتعامل بأرسالي من الأرسال ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതും യുദ്ധം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ ദൈവത്തിന്റെ പടച്ചവന്റെ പ്രതിഫലം കാണിക്കുന്നത് മാത്രമാണ്. അതോടൊപ്പം സ്വല്പം ഉയരും പ്രതിഷ്ഠിക്കുന്നത് മാലകു അവൻ എന്ത് ലഭിച്ചു ഇതാണ് ഞാൻ കാണുന്നതായി പറയട്ടെ. അബ്ദുല്ലാഹിന്റെ മകനെ വൈസ് പ്രസിഡന്റായിട്ട് ഇസ്മായിലിനെ പ്രസിഡന്റായിട്ട് അപ്പൊ അവർക്ക് താൻ ആഗ്രഹം അടുത്തൊരു വർഷക്കാലം വളരെ സങ്കീർണമായി ശാസ്ത്രീയമായി ഈ സെന്ററിന്റെ പ്രവർത്തനം നടത്തിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ ജീവിതത്തിൽ തന്നെയാണ്. അതോടൊപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങൾ പ്രവർത്തിക്കാണെന്ന് കാണിച്ചു കൊടുക്കണം. ഈ സെന്റർ പ്രവർത്തനം അറിയണം എന്നൊക്കെ അറിയിക്കാമല്ലോ. അങ്ങനെയാണ് ആ പിടിച്ചു പോയാൽ ആ മനുഷ്യരെ സംബന്ധിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകയെ താങ്കളുണ്ടാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവന് യാതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അതൊരു പ്രാവശ്യം അല്ല പറഞ്ഞു മൂന്ന് പ്രാവശ്യം പ്രവാചകൻ അത് മടക്കി മടക്കി പറഞ്ഞു ലാശിഖലവും അവനൊന്നും ലഭിക്കില്ല. എപ്പോ അള്ളാഹുവിനുവേണ്ടി മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ വലിയ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ആ പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു ചെയ്യുകയും തന്ത്രപൂരിതമായി ഈ തങ്ങളുടെ താരത്യം വഹിച്ചിരിക്കുന്ന ആളുകളോട് മരിക്കാൻ പറയണത് എനിക്ക് വേണ്ടതല്ല. നിങ്ങൾ ലക്ഷ്യം പഴച്ചവന്റെ വെളിച്ചം മാത്രമായിരിക്കണം, നിങ്ങളുടെ വിചാരം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം. അതിലപ്പുറമായി അള്ളാഹുവിന്റെ വെളിച്ചം ആഗ്രഹിക്കുന്നു, സ്വർഗമാഗ്രഹിക്കുന്നു, ഇസ്ലാമി പ്രവർത്തനം ആഗ്രഹിക്കുന്നു, ജനങ്ങൾക്കിടയിൽ മാറി നവോത്ഥാനത്തെ ചന്തകൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എങ്ങനെയാണ് ഒരു സംഘടനാ പ്രവർത്തനം ഒരു സെക്രട്ടറി എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇത് ധാരാളം അറിയണം എന്ന് പോലും നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പിടിയോട് ജീവിക്കാൻ പോകില്ല പോകുന്നില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ത്യാഗത്തിന്റെ ഏതറ്റം വരെയും കാണിച്ചു പോകാൻ നമ്മുടെ ആളാണ്. ഉദാഹരണം മാത്രം പറയട്ടെ, ലമ്മാനഗരത്ത് ആയ ദക്കാത്തിന്റെ ആയത്തെ അവതരിച്ച സന്ദർഭത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ടൗണിന്റെ മുന്നിലാണ് പള്ളി ഉണ്ടാവുക, പള്ളിയുടെ അടുത്തുള്ള ഭൂമിക്ക് ഏറ്റവും വലിയ ഉണ്ടാവുക. എന്റെ നാട്ടിലെ കുറ്റാടിയിലെ പള്ളിയുടെ അടുത്തുള്ള ഭൂമിക്ക് എന്തിന് 20 ലക്ഷം രൂപയാണ്. അതുപോലൊരു ഭൂമി ഒരു 2 ഏക്കർ ഭൂമി കുറ്റാടി പറയുന്ന ഭൂമി എനിക്കുണ്ടെങ്കിൽ ഞാൻ കോടീശ്വരനാണ്. മഹാനായ അബൂബക്കർ അൻസാരി എന്ന സഹാബിക്ക് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒക്കാല മുസ്തഫിന്റെ അത് പള്ളിയുടെ അടുത്തായിരുന്നു. എല്ലാ ഫോട്ടോയിലാണ് പള്ളിയുടെ അടുത്തുള്ള തോട്ടമാണ്. ആ തോട്ടത്തിന്റെ പേര് പരിവഹായമായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസം ആ മനുഷ്യൻ അബൂബക്കർ മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ എടുത്തു വരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് ഈ തോട്ടം ഞാൻ ഒഴിവാക്കുകയാണ്, റസൂലുള്ള എത്തിപ്പോവുകയാണ്. റസൂലുള്ള ചോദിച്ചു അത് ഏറ്റവും വിലകൂടിയ ഒരു സമ്പത്താണല്ലോ. പ്രവാചകൾ പോലും ആ തോട്ടത്തിനകത്ത് കയറി വിശ്രമിക്കാറുണ്ടായിരുന്നു, അതിനുള്ള അനുഭൂതികൾ ആസ്വദിക്കാറുണ്ടായിരുന്നു. അത്രയും വിലയേറിയ ഒരു തോട്ടം നീ ദാനം ചെയ്യുകയാണോ? അദ്ദേഹം പറഞ്ഞു എന്ന വിശുദ്ധത്തിലെ ആയുറാന്റെ ആ വചനം എനിക്ക് ഇഷ്ടപ്പെടുത്തു കൊടുത്താൽ മാത്രമേ എനിക്ക് പുണ്യം ലഭിക്കുകയുള്ളൂ. എനിക്ക് പുണ്യം ലഭിക്കണം, സ്വർഗം ലഭിക്കണം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുത്തു കൊടുക്കുക. പറഞ്ഞു നീ തന്നെ കൊടുത്തുള്ളൂ. അത് ഓടി കൊടുത്താണ് പൈനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിർന്ന പോലെ പുത്രമാർക്ക് അപ്പോൾ ഒരു ആയത്തിക്കുമ്പോൾ ത്യാഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ചെറിയ കടന്നു പോകാൻ തയ്യാറാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യേണ്ട ക്രമപ്രകാരം ത്യാഗം ചെയ്യുന്നത് നിങ്ങളുടെ ആദർശങ്ങളായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയാകുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വചനമാണ് പ്രവാചകന്റെ വചനമാണ് ലമ്മാ നദറത്ത് ആയത്തു സദഖ, ദക്കാത്തിന്റെ ആയത്ത് അവതരിച്ചപ്പോൾ കുഞ്ഞാലു ഹാമിലു ഞങ്ങൾ കഴിഞ്ഞില്ല, മതിയായ പള്ളി പിടിക്കും അരപ്പറ്റി മുഴിപ്പറ്റിയുമായി കഴിഞ്ഞുകൂടാൻ ഞങ്ങളിൽപ്പെട്ട ആളുകളും തലച്ചുമെടുക്കാൻ പോകാറുണ്ടായിരുന്നു. നമ്മളൊക്കെ എന്തിനാണ് ഗൾഫിൽ കത്തലിൽ ജോലിക്ക് വേണ്ടി വന്നത്? കുട്ടികളെ പോറ്റാനാണ്, ഭാര്യയെ മാതാപിതാക്കന്മാരെ പോലെ വീടുണ്ടാക്കാനാണ്, മക്കളെ കെട്ടിക്കാനാണ്. പക്ഷേ ദാരിദ്ര്യമാൻ വേണ്ടി ഈ പദത്തെയും ദാനധർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ വേണ്ടി അതിൽ പങ്കാളിത്തം നൽകാൻ വേണ്ടി കെട്ടുപണിയും ചുമട്ടുപണിയും എടുക്കാൻ നിങ്ങൾ പോകാറുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വരുന്നു, അവൻ ഉണ്ടാക്കിയത് മുഴുവൻ കൊടുക്കുന്നു. ചില ആളുകൾ പറഞ്ഞു ഇവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു.
നമ്മൾ വന്നൊരു